കാണാം, അശ്വിൻ്റെ ചാനലിൽ കാണിക്കുന്നതായിരിക്കും. ഇവിടുത്തെ ഫുഡും വെറൈറ്റി തരം ഫുഡുകൾ നമുക്ക് ഇനി കാണാം. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ചട്ടിച്ചോറ്. ഒരുപാട് പൊളിറ്റീഷ്യൻസും സെലിബ്രിറ്റീസുകളും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ മോസ്റ്റ് ഫേമസ് ചട്ടിച്ചോറ് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുന്നത് ഇവിടെയാണ്. ഫുൾ എനിക്ക് കാണുന്നത് മട്ടൺ മട്ടൺ മട്ടണാ. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ആൻഡ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മളെ ഒരു സ്പെഷ്യൽ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സക്സസ്ഫുള്ളി 25 ഇയേഴ്സ് ആണ് ഈ ഹോട്ടൽ റൺ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും നമ്മളെ സത്താരിക്കാണ്. ഇവിടുത്തെ ചട്ടിച്ചോറൊക്കെ ഇതിൽ സ്പെഷ്യൽ ആണല്ലോ. അതെ, അപ്പൊ ഈ ചട്ടിച്ചോറ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം. ഫിഷും ബീഫും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ചട്ടിക്കകത്ത്. ഓക്കെ, ചട്ടിച്ചോറ് പറയുമ്പോ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട്. അപ്പൊ ഇപ്പഴാണ് ഇത് കാണാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ചോറിടും അല്ലേ? പച്ചമുളക്, ചെറുള്ളി, അച്ചാർ, നാടൻ ചമ്മന്തി അല്ലേ, എന്താണ് ഉപ്പേരി, ബീട്രൂട്ട് ഉപ്പേരി, കാളൻ ഐക്കൂറ വറ്റിച്ചത്, മുളക് ബീഫ് കറി. ശരിക്കും ഇതൊക്കെ എടുത്ത് വെക്കണ കാണുമ്പോ തന്നെ കൊതിയാണ് കഴിക്കാൻ. ചിക്കൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത്. ലാസ്റ്റ് പപ്പടം. ഓക്കെ, ചട്ടിച്ചോറ് റെഡി അല്ലേ? ആ, കൊണ്ടാട്ടം, തൈര്, കൊണ്ടാട്ടം മുളക്, കാന്താരി മുളക്. ഓക്കേ, നമ്മളിപ്പോ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണാണ്, വെറൈറ്റി ഫുഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനു മുമ്പ് അവർ നമുക്കൊരു ഡ്രിങ്ക് തന്നിട്ടുണ്ട്, പൈനാപ്പിൾ മിന്റ് ലെമൺ ആണ്. അപ്പൊ നമ്മ വെയിറ്റ് ചെയ്തതിൽ ഒരൈറ്റം എത്തിയിട്ടുണ്ട്, നങ്ക് അല്ലെങ്കിൽ മാന്തൽ ഫ്രൈ. നല്ല വലിയ നങ്ക്. ഓക്കെ, നങ്ക് ഫ്രൈ, തവ ഫ്രൈ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോണേ. വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്. സൂപ്പർ ആണല്ലേ. സൂപ്പർ ആണ്. മിമ്മിയുടെ ആളാണ്. ഫിഷ് ഫ്രൈഡ് ആണ്, കറീനെക്കാണ് ഫ്രൈ ആണ് ഇഷ്ടം. ഇത് സ്വയം മുഴുവൻ തീർത്തോളൂ, രക്ഷയില്ല.
ഒരു രക്ഷയില്ല, സൂപ്പറാണ്, ഭയങ്കര ടേസ്റ്റാണ്. അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് ബീഫ് കോക്കനട്ട് ഫ്രൈ. സോ ഇത് എന്തായാലും ഒരാളാണ് ടേസ്റ്റ് ചെയ്യുന്നത്, ബിഷേറിന്റെ ടേസ്റ്റ് ചെയ്യണം. നൈസ് അല്ലേ? യാ, കഴിച്ചു നോക്കാം. ആദ്യം നിങ്ങൾ തന്നെ ടേസ്റ്റ് ചെയ്യും, ഇതിൽ തന്നെ ഞാൻ എടുത്ത് കഴിച്ചോളാം. വേറെ പ്ലേറ്റിലോട്ട് പോണില്ലേ. ബീഫും ഒരു കോക്കനട്ടിന്റെ പീസും രണ്ടും കൂടി എടുത്ത് വെച്ചോ. എങ്ങനെയുണ്ട്? നല്ല നാടൻ രൂപ, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ആ കൂടത്തിൽ ഒരു സവാള കൂടി കഴിക്കണം. ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. കോക്കനട്ടിന്റെ ഫ്ലേവർ ആണ് ഇതിൽ മെയിൻ. ഓക്കെ, ബീഫ് കോക്കനട്ട് ഫ്രൈ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. ബീഫിന്റെ ആള് മെയിൻ ആയിട്ട് ഞാനാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പൊ ഹോട്ടൽ വീട്ടലിലെ കുറേ വെറൈറ്റി ഡിഷസ് ഉണ്ട്. അതിൽ രണ്ടുമൂന്ന് ഡിഷസ് നമ്മളിപ്പോ ഓർഡർ ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ചട്ടിച്ചോറ്, ബീഫ് തേങ്ങയിട്ട് വെച്ചത്, ആവോലി പൊള്ളിച്ചത്, മീൽസ്, സ്പെഷ്യൽ മീൽസ്, കാലി മീൽസ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, സ്പെഷ്യൽ മീൽസ്. നേരത്തെ വശവും മെനു നോക്കിയിട്ട് പറഞ്ഞ് മട്ടൺ 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 കണ്ടത്, ഇവിടെ വന്നപ്പോൾ അർജ ഇവരുടെ മീൽസ് ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ പതുക്കെ മൈൻഡ് മാറ്റി, ബേബി എനിക്ക് വേണ്ട മാറ്റുന്നത് എനിക്ക് മീൽസ് കഴിക്കണം. ബിക്കോസ് ഒരുപാട് നാളായി ലൈക്ക് ഇങ്ങനെ പുറത്തൊക്കെ വരുമ്പോൾ വൈറ്റ് റൈസ് ഒക്കെയാണ് കിട്ടുന്നത്, ഈ നോർമൽ റൈസ് കഴിച്ചിട്ട് മീൽസ് കഴിച്ചിട്ട് ഒരുപാടായി. സോ എന്ത് ഞാൻ മീൽസ് തകർക്കാൻ പോണേ. സോ നെക്സ്റ്റ് ഐറ്റം എന്താ? ബാംബു ബിരിയാണി. ഇനി നമുക്ക് ചട്ടിച്ചോറ് കഴിച്ചു നോക്കാം. ഇത് ഫസ്റ്റ് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം, ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അല്ലേ. സെറ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പറാണ്. യെസ് നമുക്കിത് ഓരോന്ന് മാറ്റി മാറ്റി വെച്ച് അവരെ കാണിക്കാം നമുക്ക് ഫസ്റ്റ്. ഓക്കെ, ഓരോന്ന് ഓരോ നമുക്ക് സൈഡിലെ ചിക്കൻ ഫ്രൈ, പാപ്പഡ് ഫസ്റ്റ് വെച്ചിട്ടുണ്ട് തോന്നുന്നു, ദെൻ ചിക്കൻ ഫ്രൈ, ബീഫ്, ബീഫ് വെച്ച്. ഇത് തക്കാളി ആണോ? ഫിഷ് ആണ്, ഫിഷ്, ഫിഷ്, ഫിഷ് സൈഡ് ഡിഷ്. അച്ചാറ്, ഒരു ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം അതിന്റെ മൂടിയിലേക്ക് മാറ്റി കഴിക്കണോ? അതാണ് സോനു, ഓറഞ്ച് കളർ ചട്നി എന്റെ മീൽസിലില്ല, സോ ഞാൻ അത് എടുക്കാൻ പോവാം. മീൽസ് ഇല്ല, സോ അത് ചട്ടിച്ചോറിന്റെ ഒരു സ്പെഷ്യൽ ആയിരിക്കും. ഇത്ര സൈഡ് എനിക്ക് സ്പേസ് മതി, ബാക്കി ഇവിടെ ബീട്രൂട്ട് ഉണ്ട്, ചമ്മന്തി ഉണ്ട്. സോ കണ്ടല്ല, ഇത്ര ഒരു ചെറിയ ചട്ടിയിൽ കൊറേ ഐറ്റംസ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. കഴിച്ചോ? എന്നാ ഞാൻ എന്റെ മീൽസ് ട്രൈ ചെയ്യാം. നമ്മൾ നോർമൽ ബോയിൽ റൈസ് കാണുമ്പോഴേ ഒരു ഹാപ്പിനെസ്. ചട്ടിയിൽ കഴിക്കുന്ന ഒരു വേറെ ഫീൽ തന്നെ. അത് ബേബി എപ്പോഴും പറയാം, വീട്ടില് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ അന്തസ്, മറ്റേ മീൻകറിയിലിട്ട് വരട്ടി കഴിക്കൂല. യൂഷ്വലി വീട്ടിൽ ഇങ്ങനെ നോർമൽ ബീഫും കറി ഫിഷും ഒക്കെ വെക്കുമ്പോ ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കും. മീൽസ് എങ്ങനെയുണ്ട്? മീൽസ് കഴിക്കാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഹോംലി ഫീലാ, സൂപ്പർ ഫുഡ്, നല്ല രസമുണ്ട്. ഓരോരു കറി ആയാലും ഫാന്റാസ്റ്റിക്. ചട്ടിച്ചോറ് കഴിച്ച് ഒന്നും മിണ്ടാണ്ടിരുന്ന് നല്ല കീറ് കീറിക്കൊണ്ടിരിക്കണേ. ഞാനൊന്ന് ആസ്വദിച്ച് കഴിച്ചോട്ടെ. കഴിച്ചു. ഇത് ചട്ടിച്ചോറില് ഇതേ ചട്ടിച്ചോറിന്റെ സ്പെഷ്യലാണ്, സ്പെഷ്യൽ ഐറ്റംസ് ആണ്. കാന്താരിമുളകും കൊണ്ടാട്ടവും കൂടെ ഇങ്ങനെ ഞെരടി കഴിക്കണം, ഞെരടി കഴിക്കണം. എങ്ങനെയുണ്ട് സുനു? കൊള്ളാം. സൂപ്പർ അല്ലേ? സൂപ്പർ. എനിക്ക് വേണ്ടിയാണ് ഈ ബാംബു, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഐറ്റം.
ബാംബു ബിരിയാണി, പിന്നെ ഫിഷ് പൊള്ളിച്ചത്, ഞങ്ങളങ്ങനെ ബാംബു ബിരിയാണി കുത്താൻ വേണ്ടി പോണത്. അതിനു മുമ്പ് നമ്മുടെ മജീദിക്കാരൊന്ന് പരിചയപ്പെടുന്നത്, മജീദിക്ക ഇവിടെ ഒരു 25 വർഷമായിട്ടുള്ള വിൽട്ടൺ ഹോട്ടലിന്റെ മാർക്കറ്റിംഗ് മാനേജർ ആണ്. വാവ്, അടിപൊളി. അജിക്ക് അന്നേ നല്ല ഡൈറ്റിംഗ് ആയിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് എന്റെ ഡൈറ്റിംഗ് ഒക്കെ മാറി. ഞാൻ ഇന്ന് നമ്മൾ കഴിക്കാൻ പോലെ ശരിക്കും പുട്ട് വേണ്ടിയുള്ള ഒരു സെറ്റപ്പ്. ആ, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പിക്കിളാണത്, ഡേറ്റ്സിന്റെ. എനിക്ക് ഡേറ്റ്സ് ഭയങ്കര, ഞാൻ പിക്കിള് കഴിക്കണ്ടെങ്കിൽ അത് ഡേറ്റ്സ് ആണ് കഴിക്കാറ്. നോർമൽ പിക്കിൾസ് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ബാംബു ബിരിയാണി തകർത്ത് കഴിക്കുന്നുണ്ടോ ഒരാള്? ഹൗസ് ഇറ്റ്? നല്ല ദിവസം. നിങ്ങൾ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, രക്ഷയില്ല. അടിപൊളി കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കേ, അടുത്ത ഐറ്റം നമ്മളെ ആവലി പൊള്ളിച്ചതല്ലേ? ആവലി പൊള്ളിച്ചത്. എനിക്ക് നമ്മളെ നോർമൽ ബോയിൽഡ് റൈസ് ഇങ്ങനെ ദാൽ ആൻഡ് ഫിഷ് ഫ്രൈ ഒക്കെ പൊളിക്കും, ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് ഇങ്ങനെ പ്ലേറ്റിൽ വരുമ്പോ എനിക്ക് എന്താ അറിയില്ല, വേറെ സ്മൈലാ. ഞാൻ വീട്ടിലും അങ്ങനെ, ബേബി വേറെ ഞാൻ വീട്ടിൽ എന്ത് കറി വെച്ചാലും കുറച്ച് കുറച്ച് കഴിക്കുള്ളൂ. ഫിഷ് കറി എന്ന് ഞാൻ വെക്കോ, അന്ന് നല്ല രീതിയിൽ ഞാൻ കഴിക്കും. നിങ്ങളിത് ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ, വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ വന്ന് തകർത്ത് ഫുഡ് കഴിച്ചത് ഞാൻ തന്നെയാണ്. ബിക്കോസ് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു മീൽസും, ഫിഷ് കറി, ഫിഷ് മുളക് കറി എല്ലാം ഉണ്ടായിരുന്നു, വിത്ത് വെജ് കറീസും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒബ്വിയസ്ലി അറിയാല്ല, ഫിഷിൻ്റെ കൂടെ പോയിട്ട് ഫിഷ് കഴിച്ച് ഫ്രൈ ആക്കി ഒക്കെ കഴിച്ച്, എന്നിട്ട് ലാസ്റ്റ് അവർ എനിക്ക് കൊണ്ടുതന്നത് പായസമാണ്. വിൽട്ടൺ ഹോട്ടലിൽ ഡെയിലി മീൽസിൻ്റെ കൂടെ വെറൈറ്റി വെറൈറ്റി പായസങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഇന്ന് പരിപ്പ് പായസമാണ്. ഞാൻ ഓൾറെഡി കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ആക്കാം. മീൽസ് അടിപൊളിയായിരുന്നു, അതുപോലെ തന്നെ ഇത് ഡബിൾ ഹെവിയാണ്. സൂപ്പർ. അപ്പൊ ഒരു ഹെവി ലഞ്ച് കഴിഞ്ഞിട്ട് അടിപൊളി മീൽസ് ആയിരുന്നു. യെസ്, ഒരു രക്ഷയില്ല. ബാംബു ബിരിയാണി, ചട്ടിച്ചോറും, മീൻ പൊള്ളിച്ചതും എല്ലാം കൊണ്ട് ഹെവിയാണ്. പക്ഷെ ഡെസേർട്ടിൽ അവസാനിച്ചില്ലെങ്കിൽ ഒരു വിഷമമാണ്. ഇന്നൊരു ഇച്ചിരി സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട് ഡെസേർട്ടിന് വേണ്ടി. ഫ്രൂട്ട് സലാഡാണ്, കുറച്ച് സ്പേസ് ഞാൻ വിട്ടു. കഴിഞ്ഞ വർഷം കഴിക്കാൻ പറ്റിയില്ല സ്പേസ് വിടാത്തതുകൊണ്ട്, അതുകൊണ്ട് ഇന്ന് ഇച്ചിരി സ്പേസ് വിട്ടു ഞാൻ. സുനും സുനും അവിടെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഡെസേർട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലൈൻ ടീ കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളടുത്ത് പറയാൻ വന്ന മാറ്റർ എന്നാണ് പറഞ്ഞത്, സുൽത്താൻ ബത്തേരി വയനാട്ടിൽ പറയുമ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും വിൽട്ടൺ റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത്രയൊക്കെ ഓസം ആൻഡ് യമ്മിയസ്റ്റ് ഫുഡാണ് ഇവിടെ. നമ്മൾ എന്തായാലും നമ്മൾ ലഞ്ച് അടിച്ചുപൊളിച്ചിട്ടുണ്ട് അല്ലേ, ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ലഞ്ചൊക്കെ. നല്ല ഹെവി മീൽസ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നത്. ഇത് ഒന്ന് സ്പൂൺ ഡിപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി, നമ്മളെ ലൈക്ക് ചെയ്യാം. ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഒരുപാട് വെറൈറ്റീസ് സ്പെഷ്യലി ഒക്കെ ഒരുപാടുണ്ട്.
25 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എത്ര വർഷം പിടിച്ചിരിക്കണമെങ്കിൽ ഇവിടുത്തെ ഫുഡ് അത്ര ടേസ്റ്റി ആയിരിക്കും. വൺ മോർ തിങ് മോസ്റ്റ് ഓഫ് ദ ആക്ടേഴ്സ് പൊളിറ്റീഷ്യൻസ് എല്ലാവരും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. എന്നാലും സുൽത്താൻ ബത്തേരി ഉള്ളവരൊക്കെ ഭാഗ്യവന്മാരാണ്. ഇടക്ക് പുറത്തിറങ്ങി ഇവിടെ വന്നിട്ട് നേരെ ഫുഡ് കഴിച്ചിട്ട് പോവാം. നല്ല ഫുഡിനുവേണ്ടി മഷു പറഞ്ഞായിരുന്നു ഇവിടെ ഒരുപാട് പൊളിറ്റീഷ്യൻ സെലിബ്രിറ്റീസ് വന്നു പോയിട്ടുണ്ടെന്ന്. അതിന് തെളിവാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരള ക്രിക്കറ്റേഴ്സ് വന്നത് ജേഴ്സിയും അവരുടെ സൈൻസും കാണുന്നുണ്ട്. ഓരോരുത്തരും അതുപോലെ തന്നെ അതിന് കമന്റും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി എപ്പോ ഈ ഏരിയ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിച്ചു പോകാറ്. രാഹുൽ ഗാന്ധി സാറ് തന്നെയാണ് സ്വന്തം ടൈറ്റ് ഷർട്ടിൽ എഴുതി സൈൻ ചെയ്ത് ഒരു കമന്റ് ഇട്ടിട്ടുള്ളത്. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കാൻ പോലും വയ്യ. ഇരുന്ന് ഞങ്ങൾ ഇരുന്ന് ഞാൻ പറഞ്ഞു പക്ഷെ വേണ്ട വൈന ഇരുന്ന് പറയാം നിൽക്കാൻ വയ്യാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഡിന്നർ ഇന്ന് ഇവിടെ രാത്രി തന്നെയായിരിക്കും നമ്മുടെ സ്റ്റേ. അതുകൊണ്ട് ഡിന്നർ എന്തായാലും സ്പെഷ്യൽ ആയിരിക്കും. അതുകൂടെ സോണിന്റെ ചാനലിൽ കാണിക്കുന്നതായിരിക്കും. ഡിന്നർ കൂടെ ഒന്ന് കാണിച്ച് നിങ്ങളൊന്ന് സന്തോഷിപ്പിക്കണോ. സന്തോഷിപ്പിക്കണമെന്നല്ല കൊതിപ്പിക്കണോ. കൊതിപ്പില്ല കൊതിപ്പിക്കാം. അപ്പൊ നമ്മൾ വൈൻഡ് പറയാം എല്ലാരും. അപ്പൊ ഇതുപോലെ വിൽട്ടൽ ഹോട്ടലിലെ ഫുഡ് വന്ന് ട്രൈ ചെയ്യണം. ഒരു രക്ഷയില്ല. അപ്പൊ ഓക്കെ ബൈ പറയു. ബൈ ബൈ.